ശ്രീനിയോ എന്താണോ? ഒരു മിനിറ്റ് വരൂ. എന്താണോ എന്ത് പറ്റി? എല്ലാം പറയാം സാർ. सर्वीस मेलुद्योग ग्रामी इवे पड़ी वर चेपर वरावन्मरपोले पिचय अदात्र धैर्य या कुटवा श्रीनिवास नाटिले उदेश श्रीनिवास पीटर श्रीनिवास उड़ने सर्च कलूपर स्टेशन मेसेज उत्तरवादित बाकी मनसमाधान निराबुमो क्यों गौरव अच्छी कंपनी अम्मी हाजरा
ഇരുപത്തൊന്നിലേക്ക് രണ്ട് ഊണ് വേണം. ഇപ്പൊ കണ്ടാ സാർ. പത്രത്തിൽ വാർത്ത വന്നിട്ടുണ്ട്, നീ അയാളെ രക്ഷപ്പെടാൻ സാധിച്ചെന്ന. എല്ലാ കരിമ്പാറമാത്തിന്റെ പണിയായിരിക്കും. അതുപോലെ നീ അസിസ്റ്റന്റ് കണ്ടോ? കണ്ടു, പക്ഷെ എത്ര ചോദിച്ചിട്ടും പീറ്ററിനെ കുറിച്ച് ഒന്നും പറയുന്നില്ല. പിന്നെ ഞാൻ പീറ്ററിന്റെ ക്ലോസ് ഫ്രണ്ട് ആണെന്നൊക്കെ പറഞ്ഞപ്പോ അവന്റെ നാടെങ്കിലും നീ മനസ്സിലാക്കിയോ? ചിന്നംകൊല്ലിയില്ല അവന്റെ വീട്. എന്നാ ഇപ്പൊ തന്നെ പുറപ്പെട്ടാലോ? വേണ്ട വേണ്ട, നേരെ ഇരുട്ടിട്ട് പോയാ മതി. ഇവിടെ ആർക്കെങ്കിലും നിന്നെ മനസ്സിലായ കുഴപ്പാ. രാത്രി 11 മണിക്ക് ഇവിടെ അടിവാരത്തേക്ക് ഒരു ബസ്സുണ്ട്, അവിടെ ഇറങ്ങിയ ചിന്നംകൊല്ലിയിലേക്കുള്ള ബസ് കിട്ടും, നമുക്ക് രാത്രി വിടാം. ഹസറേ നീ വരണ്ട, നിന്റെ വീട്ടിൽ ഉമ്മ തനിച്ചല്ലേ ഉള്ളൂ. അത് സാരമില്ല, വേണ്ടെന്നേ, അവിടെ ചെന്നിട്ട് നിനക്ക് എഴുതാം. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നീ വന്നാ മതിയല്ലോ. എന്റെ ഭഗവതി, ഇനിയിപ്പോ എന്തൊക്കെ ഉണ്ടാവുക? മനസ്സിലായില്ലേ, നാളെ തൊട്ട് എനിക്ക് വീട്ടിലിരിക്കാം. ഇന്നേ വരെയുള്ള സർവീസിൽ ഇത് ആദ്യമായിട്ടാ എനിക്കൊരു സസ്പെൻഷൻ. പീറ്റർ സറണ്ടർ ചെയ്താ സസ്പെൻഷന് മുകളിലൊന്നും ഉണ്ടാവില്ല. ഇപ്പൊ ശ്രീനിയുടെ പുറത്ത് കേസാ, അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചിരിക്ക. എന്തിനാ അവൻ വന്നപ്പോ പോകാൻ അനുവദിച്ചത്? ഇതിന്റെ കുഴപ്പമൊക്കെ എന്ന് പറഞ്ഞു കൊടുക്കാരുന്നില്ലേ? ആരോട് പറയാനാ? അവനെയും കൊണ്ടേ തിരിച്ചെത്തും പറഞ്ഞു പോയതല്ലേ? അച്ഛൻ പറഞ്ഞിരുന്നെങ്കിൽ ശ്രീനേട്ടൻ കേൾക്കുമായിരുന്നു. പോലീസ് അറസ്റ്റ് ചെയ്ത ജയിലിലും മറ്റും കിടക്കേണ്ടി വരില്ല. ഒരു ഭാഗത്ത് കത്തുന്ന പഹരെ എലികളെ വേറൊരു ഭാഗത്ത്, നമ്മള് മുടിയാൻ പിന്നെ വേറെന്തോ വേണോ? അല്ല നേരെ തന്നെ, നിങ്ങളൊരു പുതിയ ആളാണല്ലോ, എന്താ അബ്ബായിക്ക് മനസ്സിലായില്ല? ഞാൻ ഒരു കൂട്ടുകാരൻ കാണാൻ വേണ്ടി വന്നതാ. കൂട്ടുകാരൻ? കാട്ടുമുക്കിൽ ഇങ്ങനെ കാണാപ്പൊ കൂട്ടുകാരന്? പീറ്റർ. ഏ പീറ്ററോ? പീറ്റർ നിങ്ങളായിട്ട് എങ്ങനെ പരിചയം? ഞങ്ങൾ ഒരുമിച്ച് കുറച്ചാലുണ്ടായിരുന്നു. എവിടെ പീറ്ററിന്റെ വീട്? അതിന് അയാളോടില്ലല്ലോ. കുഞ്ഞാലിക്ക, കുഞ്ഞാലിക്ക, എന്താ മോനെ? ആ സേതു ആൾക്കാർ അങ്ങോട്ട് പോയിട്ടുണ്ട്. പടച്ച തമ്പുരാനെ ചതിച്ചിന്ന് അതോന്ന്. നീ കയറി ഇവിടെ നോക്ക്, ഞാനിപ്പോ വരാം. അല്ല പീറ്ററിന്റെ വീട് അവിടെ ഇരിക്കുന്നു, ഇപ്പൊ വരാന്ന്. പടച്ചോലെ ഇനി എന്തെല്ലാം കുരുമാലി ഉണ്ടാവും ആര് കണ്ട്. നിർത്തി. എന്താണ്, അവൻ വന്നോ? ഇല്ല, അവൻ വീട്ടിൽ ഒളിച്ചിരിക്കല്ലോ, എങ്ങനെ അറിയാം? നീ കറ നോക്കാം. നിങ്ങക്ക് വേണ്ട പീറ്റർ അല്ലേ, അതിന് ആ തള്ളലും കൂട്ടിലും ഇറങ്ങാനൊക്കെ നിങ്ങൾക്ക് എന്താ കാര്യം? ഓൻ അവിടെ 2-3 ദിവസമായി വന്നിട്ട് തന്നെ. ഇനി വല്ല പോലീസിന്റെ കയ്യിലോ മറ്റോ? എന്റെ പേര് സെയ്തെന്നാണെങ്കിൽ എന്റെ ഇക്കാനക്കൊന്ന നായന്റെ മോനെ പോലീസിന് കൊടുക്കൂല. നിങ്ങൾ പോയിട്ട് വരി, ഓൻ വന്ന ഞാൻ വിവരം അറിയിക്കാം. ഞാൻ എങ്ങും പോകുന്നില്ല, ഞാൻ അടിവാരത്ത് തന്നെ ഉണ്ടാവും. അവനെ കണ്ടിട്ടേ ഞാൻ മടങ്ങൂ. ഇവൻ നമ്മളെ കൈകൊണ്ട് വാങ്ങിയിട്ടേ പോകുള്ളൂ എന്നാ തോന്നണേ. ഓന്റെ ഒരു അടിവാരം. മോളിന്റെ അപ്പച്ചന്റെ ഒരു ഫ്രണ്ട്. അപ്പച്ചനോടെ ഫ്രണ്ട് സ്നേഹിതൻ. അപ്പച്ചനോടെ സ്നേഹിതൻ എന്ന് പറഞ്ഞാലേ മാമൻ പോലീസിലേ. മാമൻ കള്ളൻ, മോള് പോലീസ്. നമുക്ക് കളിക്കാം. അതിനുമുമ്പ് മോളുടെ അപ്പച്ചനോടൊന്ന് പറ, എന്നാ നമുക്ക് അപ്പച്ചനെ കൂട്ടാൻ കളിക്കാം. എവിടെ അപ്പച്ചൻ? എവിടെ? മോള് മാമനെ കളിപ്പിക്കുകയായിരുന്നു അല്ലേ? മോളുടെ അപ്പച്ചൻ എന്നെ കൊറേ കളിപ്പിച്ചതാ.
പഠിപ്പിക്കല്ലോ വലിയ ഇഷ്ടമാണ് ഇണ്ട മോളുടെ പേര് ആനി മോളെ ആരാ മല്ലമ്മക്കി ഞാൻ പീറ്റിന്റെ ഒരു കൂട്ടുകാരനാണ് ശ്രീനിവാസൻ എനിക്ക് പീറ്റൊന്ന് അത്യാവശ്യമായിട്ടൊന്ന് കാണുമായിരുന്നു മല്ലമ്മക്കി മാമ എന്നെ തരണു വിട്ടല്ലോ അത് മോള് പറഞ്ഞപ്പോ അതിനെന്താ ആരും ഇല്ലാതെ ഇവളെ ഇവിടെ നിർത്തിയിച്ചു പോയി അടങ്ങിയിരിക്കില്ല അതാ ഞാൻ പോകുമ്പോ പൂട്ടിച്ച് പോന്ന് പീറ്റർ ഇല്ല ഇവിടെ ഇല്ല ഇന്നോ നാളെയോ വരുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുക ഞങ്ങളും കഴിഞ്ഞാണോ അതെ ഇവിടെ വരാൻ പീറ്റർ പറഞ്ഞിരുന്നു ഞാൻ ശരി കാപ്പി എടുക്കാം അതെ അമ്മച്ചി പീറ്റർ എന്ന് വന്നില്ലെങ്കിൽ എനിക്കിവിടെ വേറെ ആരും പരിചയമില്ല രാത്രി തങ്ങാനാണോ അതിനെന്താ ഇവിടെ കിടക്കാം പോളു വാ ഇരിക്ക് എന്തിനാണോ തൊപ്പിയും തലയും വെച്ച് ഇങ്ങനെ നടക്കുന്നത് തൻ്റെയൊക്കെ കഴിവില്ലായ്മയ്ക്ക് ഉത്തരം പറയേണ്ടി വരുന്ന ഞാനാ ആ ക്രിമിനലിന്റെ ബാക്ക്ഗ്രൗണ്ട് ഡീറ്റെയിൽസ് എങ്കിലും തനിക്ക് കളക്ട് ചെയ്യാൻ കഴിഞ്ഞോ സാർ അയാൾ അടുത്ത കാലത്ത് മരിച്ച സേട്ടനോട് ചേർന്നത് അവിടെ ഉള്ളവർക്ക് ആർക്കും അയാളെ കുറിച്ച് ഒന്നും അറിഞ്ഞുകൂടാ അവനെ സേട്ടനോട് ചേർത്ത് അയാളുടെ ഡ്രൈവർ അസീസാ അവനാണെങ്കിൽ ഒളിവിലും തിരയാനുള്ള ഏർപ്പാടുകൾ ചെയ്തിട്ടുണ്ട് സാർ താൻ തിരഞ്ഞോണ്ടിരിക്കേയുള്ളൂ എടോ പെറ്റി കേസിൽ അകത്താകുന്ന പ്രതികളെ കണ്ണുരുട്ടി കാണിച്ചോ തല്ലിയോ അല്ല കഴിവ് കാണിക്കേണ്ടത് തലയ്ക്കകത്ത് വല്ലതും കൂടെ വേണം ഈ പണി ചെയ്യാൻ മനസ്സിലായോ സാർ എല്ലാരും കുറ്റപ്പെടുത്തു ബുദ്ധിമോശം കാണിച്ചു എനിക്കറിയാം ശ്രീനേട്ടന്റെ മനസ്സ് അതുകൊണ്ടല്ലേ ആ ദ്രോഹി കളിപ്പിച്ചത് എനിക്കൊരു പ്രാർത്ഥനയേ ഉള്ളൂ ഒന്ന് വേഗം ഇങ്ങ് വന്നാ മതി ഒന്ന് കണ്ടാ മതി സാറേ സലവത്തി സാറേ കണ്ടോ ഇന്ന് രാവിലെയും കൂടി ഞാൻ അവനെ പറഞ്ഞ് സമാധാനിപ്പിച്ച് വിട്ടിട്ടേ ഉള്ളൂ അതല്ല കുഞ്ഞാലിക്ക ഞാൻ വീട് വരെ ഒന്ന് പോയി പറയുമ്പോൾ നിങ്ങളൊരു ചങ്ങായി വന്നിട്ടുണ്ടല്ലോ അവിടെ അത് തന്നെയാ കുഴപ്പമായത് അവനെന്റെ ചങ്ങായി ഒന്നുമല്ല പോലീസുകാരനെ അവനെ വെട്ടിച്ചാ ഞാൻ ചാടിയത് അതെ കുൽമാലാവോ ഇനിയിപ്പ എന്താ ചെയ്യ അവനെ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് പറഞ്ഞയച്ചേ പറ്റൂ പടച്ചവനെ കുഴഞ്ഞല്ലോ ഒരു ഭാഗത്ത് സെയ്തു ഒരു ഭാഗത്ത് പോലീസ് ഈ ശൈത്താന്റെയും കടലിന്റെ ഇടയിൽ പെടാന്ന് കേട്ടിട്ടേ ഉള്ളൂ ഏതായാലും നീ സമാധാനായിട്ടിരി നമുക്കൊരു വഴി കണ്ടെത്താം അല്ല അവിടുത്തെ കാര്യം എന്തായി പണം കിട്ടിയാലേ ഇനി എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ അതൊന്ന് ശരിയായി കഴിഞ്ഞിട്ടാണെങ്കിൽ എന്നെ പിടിക്കുകയോ കൊല്ലുകയോ എന്തു വേണേലും അവന്മാർ ചെയ്തോട്ടെ നീ ബേജാറാവാണ്ടിരിക്കെ ഞാൻ ലോറൻസിനോട് പണത്തിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട് അത് ശരിയാവും നീ തൽക്കാലം ഞാൻ പറഞ്ഞോട് തന്നെ ഇരുന്നാ മതി അവിടെ അതിലും വലിയ കുഴപ്പമാ ആ സെയ്ദിന്റെ ആൾക്കാർ ഇന്നലെ അവിടെ ഒന്ന് അന്വേഷിച്ചിട്ട് പോയി എന്നാ നീ ഇനി അങ്ങോട്ട് പോണ്ട സ്ഥലം വേറുണ്ട് ഒരു ജീവി അറിയില്ല രാവിലെ ഞാൻ നമ്മള് പീറ്ററിന്റെ ചങ്ങായി സാറിനെ ഒന്ന് കണ്ട് വിവരം അറിയാൻ വിചാരിച്ചു വന്നാണ് അവന് ഇന്നലെയും കണ്ടില്ലല്ലോ കുഞ്ഞാലി അയാൾ വന്നോളുന്ന് ചിലപ്പോ എന്തെങ്കിലും പ്രശ്നത്തിലൊക്കെ ആയിപ്പോയിട്ടുണ്ടാവും ആ അത് പോട്ടെ എനിക്ക് സാറിനോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടായിനി സാർ നിങ്ങൾ കുറച്ചുകൂടെ മാന്യമായിട്ട് സംസാരിച്ചൂടെ ഇതൊരു വീടാണ് ഓ വീടാണല്ലേ താൻ എന്നെ വകുപ്പത്തും പഠിപ്പിക്കണ്ട അവൻ ഒരുത്തം കാണിച്ച പോക്കൃതരം കാണാൻ ഞങ്ങൾ കുറച്ചുപേരെ കിടന്ന് നെട്ടോട്ട് ഓടുക അറിയോ കാര്യം ഞാൻ പറഞ്ഞേക്കാം അവൻ ഇവിടെ എത്തിയാലുടൻ ഞാൻ ഘൂരം തരുന്നതാണ് നല്ലത് ഒളിപ്പിക്കാൻ എങ്ങാനും ശ്രമിച്ചാൽ
വീട്ടിൽ കിടക്കുന്നതിന് എല്ലാത്തിനും ഞാൻ അകത്താക്കും, മനസ്സിലായല്ലോ? എവിടെയായാലും അധികാലം അവന് മുങ്ങി കിടക്കാൻ ഒക്കത്തില്ല. ഇട്ടും കഴിവണം അവനെ എന്റെ കയ്യിൽ. അവന്റെ നട്ടലിയൻ ഒടിക്കും. എന്റെ റാസ്കൽ അല്ല സാറേ, ഇങ്ങനെ ഇരുന്ന് ആലോചിക്കാതെ എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയുന്നു. അതെങ്ങനെ ശരിയാവുന്ന കുഞ്ഞാലിക്ക? പീറ്ററിനെ കാണാതെ ഞാൻ ഇവിടുന്ന് പോയ ഒരു കുഴപ്പമില്ല. സാർ ഒരു കാര്യം ചെയ്യ്, നിങ്ങൾ ആ ഫുൾ അഡ്രസ്സും പേരും ഒരു കണ്ടം കള്ളാസിൽ എഴുതി കൊണ്ട് തന്നെ പീറ്റർ സ്ഥലത്തെത്തിയ ഉടനെ ഞാനൊരു കാർഡ് എഴുതി അങ്ങോട്ട് വിട്ടേക്കാം. അത് കിട്ടിയിട്ട് പോന്നാ പോരെ. അതൊന്നും ശരിയാവില്ല കുഞ്ഞാലിക്ക, പീറ്ററിനെ കാണാതെ ഞാൻ ഇവിടുന്ന് പോവില്ല. ഇങ്ങനെ തർക്കം പിടിച്ചാൽ എങ്ങനെയാണ് കുഞ്ഞാലിക്കാ? അറിയില്ല എന്റെ വിഷമം. പീറ്ററിനെ കണ്ടെനിക്ക് നൂറ് കൂട്ടം കാര്യങ്ങളോ അറിയോ? എന്തായാലും പീറ്ററിനെ കാണാൻ പോകുന്ന പ്രശ്നമില്ല. തർക്കം മനുഷ്യന് നല്ലതല്ല. ഞാൻ പറയുന്നത് മനസ്സിലാകണ്ടായക്ക്? അവിടെ ഇരിക്കും, നിങ്ങൾ എങ്ങട്ടാ പോലെ? അല്ല അല്ല, പീറ്ററാണല്ലോ പഠിച്ചവനെ ചതിച്ചെന്നാ തോന്നുന്നത്. പീറ്റർ ാണ് ഉൾപ്പെടെ സാധനം മേടിച്ചിട്ട് തരാന്ന് പറഞ്ഞിട്ട് നക്കി നടക്കാം. തലയിൽ മുണ്ടിട്ട് നാശം. ഒരു പുഷ്പാഞ്ജലി ഉണ്ട്, ശ്രീനിവാസൻ അവിട്ട നക്ഷത്രം. എടാ കുഞ്ഞാലി, നീ വന്നേ. എടാ കള്ള ഹിമാറേ, പീറ്റർ ഇവിടെ വന്നില്ലേ? പീറ്റർ ഇവിടെ എവിടെ? എന്തേ കണ്ടൂടെ? നീ അവനെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നല്ലേ. അവൻ ആര് പറഞ്ഞു? ഞാൻ അവനെ കണ്ടിട്ടും കൂടിയില്ല. അവനെ കണ്ട പറഞ്ഞേക്ക്, ഞാൻ സുലൈമാൻ സേട്ടന്റെ അനിയനാണെങ്കിൽ അവന്റെ മയ്യത്ത് കണ്ട് ഇവിടുന്ന് പോകുന്നു. പിന്നെ അവനെ രക്ഷിക്കാനെങ്കിലും ശ്രമിച്ച അന്നയും കൊന്ന ഈ കരയ്ക്കും തീവച്ച ഞാൻ പോകും, മനസ്സിലാണാ? ആ തുടുകാട്ടിലാണ് ജോലി, കരയ്ക്ക് തീയേക്കാൻ ഒന്ന് പോടാ പറ്റി. ആരെ കുഞ്ഞലിക്കത്? അതൊരു ജിന്ന്. പീറ്ററിനെ സുലൈമാൻ സെട്ടിന്റെ ഒക്കെ കാര്യം പറയുന്നത് കേട്ടല്ലോ. അത് സുലൈമാൻ സെട്ടിന്റെ അനുജനാ, പീറ്റർ അന്വേഷിച്ച് നടക്കുകയാണെന്ന് മാത്രം. എന്റെ ചന്ദ്രയ്ക്ക് നിനക്ക് സുഖമാണെന്ന് കരുതുന്നു. എനിക്ക് എത്രയും വേഗം വന്നെത്തി ചന്ദ്രയെ കാണണമെന്നുണ്ട്. ഞാൻ ഇവിടെ ചിന്നംകൊല്ലി എന്ന സ്ഥലത്ത് പിടിച്ചിരുന്നിട്ട് എന്താ കാര്യം? വല്ല അസുഖം വരുത്തി വെക്കാനാ? ദേഹം കഴിച്ച്. എന്റെ മോൻ എവിടെ? എനിക്ക് അവനെ ഇപ്പൊ കാണണം. നീ എന്താടാ ഇവിടെ ഇരിക്കുന്നത്?
നിന്നെ തിരക്കിന് പോവാനൊരു സ്ഥലമില്ല. നീ എന്തോ ഒരു അറിയിപ്പും ഇല്ലാതെ? പ്രത്യേകിച്ചൊന്നും ഇല്ല, നിന്നെ ഒന്ന് കാണണമെന്ന് തോന്നി. എത്തണം നിന്റെ മോത്ത്? ഓ ഒന്നുമില്ല, ഞങ്ങളൊക്കെ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി സ്റ്റേഷനിൽ ഒന്ന് കയറ്റി. നിന്നെ കരിമ്പാറമത്തിന്റെ വകയാ രാവിലെ അമ്മ വന്ന് ഇറക്കിയത്. അയാള് വല്ലാതെ തല്ലിയൂടാ? ആ ചെറുതായിട്ട്, പക്ഷെ നിന്നെ കുറിച്ച് ആരും ഒരു അക്ഷരം മിണ്ടിയില്ല. ആ അതുപോട്ടെ, എന്തായി അവന്റെ വിവരം എന്തെങ്കിലും? ഇല്ല, ഇതുവരെ അവനോട് വന്നിട്ടില്ല. നീ ഇവിടെ ഇങ്ങനെ തങ്ങിയ? വരും, അതുറപ്പാ. വീട്ടില് നിന്റെ അമ്മ? എന്താടാ അമ്മക്ക്? അമ്മക്ക് നല്ല സുഖമില്ല, എത്ര നിർബന്ധിച്ചിട്ടും അമ്മ ആഹാരം ഒന്നും കഴിക്കുന്നില്ല. നിന്നെ കാണണമെന്ന് പറഞ്ഞ ഒറ്റ ഇരിപ്പാ. ഈ പോലീസും അന്വേഷണവും ആകെ ഭയന്നിട്ടാ. നീ ഒന്ന് വന്ന് അമ്മയെ കണ്ടാൽ. എന്താ നീ ഒന്നും മിണ്ടാത്തത്? ഞാൻ ഈ അവസ്ഥയിൽ എങ്ങനെ വരാറടാ? നിനക്കറിയാലോ എന്റെ പ്രശ്നങ്ങൾ. നീ ഒന്ന് വന്ന് കണ്ടിട്ട് ഉടനെ പോയിക്കോ, അത്രയും മതി അമ്മയ്ക്ക്. നസറേ, ഒന്ന് ഞാൻ തീരുമാനിച്ചു, ഇന്നും കൂടി നോക്കാം, ഇല്ലെങ്കിൽ ഞാൻ സറണ്ടർ ചെയ്യാൻ പോവാ. അവരെന്നെ എന്തു വേണേ ചെയ്തോട്ടെ, പക്ഷേ ഞാൻ കരണം എൻ്റെ അമ്മ. ഞാൻ കൂടെ നിൽക്കണോ? വേണ്ട, നിന്റെ വീട്ടിൽ ഉമ്മ തനിച്ചല്ലേ ഉള്ളൂ. ഇന്നും കൂടി അവൻ വന്നില്ലെങ്കിൽ നാളെ ഞാൻ അവിടെ ഉണ്ടാവും. നീ ചെല്ല്, ചെല്ലടാ. കേറിക്കടക്കാൻ ആകെയുള്ളൊരു കുരയാ ഞാൻ നിങ്ങൾക്ക് പണയം വെച്ചിരിക്കുന്നത്. സാധാരണഗതിയിൽ ഇങ്ങനെ ചെയ്യാൻ പാടില്ലാത്തതാണ്. പിന്നെ കുഞ്ഞാലിക്ക് വളരെ വേണ്ടപ്പെട്ട ആളാണെന്ന് പറഞ്ഞതുകൊണ്ടും നിങ്ങളുടെ അത്യാവശ്യം മനസ്സിലാക്കിയതുകൊണ്ടുമാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. പക്ഷേ പണത്തിന്റെ കാര്യത്തിൽ ലോറൻസിന് യാതൊരു വിട്ടുവീഴ്ചയുമില്ല. ഇപ്പോൾ തന്ന പണവും അതിന്റെ പലിശയും പറഞ്ഞ ഡേറ്റിനുള്ളിൽ മടക്കി തന്നില്ലെങ്കിൽ വീട് എനിക്ക് ഒഴിഞ്ഞു തരേണ്ടി വരും. അതിനെപ്പറ്റി നിങ്ങൾ വേകാറാവണ്ട, പൈസ തന്നിട്ടില്ലേ ഞാൻ തരും. എന്താ ഇന്ന വിശ്വാസല്ലേ? ശരി, ഞാൻ മൂപ്പരൊന്ന് വിട്ടിട്ട് വരാം.